ഹലോ സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക്. ട്രിപ്സിയ വ്ളോഗിലെ പുതിയൊരു എപ്പിസോഡ്. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ചെറിയൊരു ട്രാവലാണ് പോകുന്നത്. എങ്ങോട്ടാണ് അസറേ പോകുന്നത്? നമ്മൾ കണ്ടൽക്കാട്. കണ്ടൽക്കാട്? കണ്ടൽക്കാട് എവിടെയാണ് വാസ്തവ? കണ്ടൽക്കാട്, കണ്ടൽക്കാട്ടില്. കണ്ടൽക്കാട് കണ്ടൽക്കാട് എന്ന് പറയുമ്പോൾ നമ്മുടെ അഴീക്ക ബീച്ചില്ല, അഴീക്ക ബീച്ചിന്റെ ഒരു ആ റൂട്ടിലാ. ശരി, അലീക്ക നമ്മൾ ഓച്ചറയിൽ അഴീക്കിലോട്ട് പോകുന്ന അഴീക്ക പാലത്തിന്റെ മുമ്പിൽ കൂടെ കേറുന്ന തൊട്ട് മുമ്പിൽ കൂടെ റൈറ്റ് ഒരു 2 കിലോമീറ്റർ. 2 കിലോമീറ്റർ ഞങ്ങൾ എന്തായാലും ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നമുക്ക് ഇനി ഇതിനകത്ത് ഇവിടെ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ, ഷോർട്ട് ഫിലിം അല്ല, വെബ് സീരീസ് ഇല്ലേ, വെബ് സീരീസ്, കൊക്ക എന്റർടൈൻമെന്റ്സിന്റെ മറ്റേ ഒതളങ്ങാ തുരുത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇന്ന് ആ സ്ഥലവും അതിന്റെ പരിസരവും എല്ലാം ഒന്ന് നമുക്ക് കണ്ടിട്ടൊക്കെ വരാം. അപ്പൊ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാ പോകുന്നത്. അപ്പൊ നമുക്ക് പോവാം. ഞങ്ങള് പാൻറ്റൊക്കെ പൊക്കി വെച്ചിട്ടാ കേട്ടോ അങ്ങോട്ട് നടന്നു പോകുന്നത്. പാൻറ്റൊക്കെ പൊക്കി വെക്കാതെ നടന്നു പോയല്ലേ, അവിടെ ഫുള്ള് വെള്ളമായതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. നമ്മുടെ പാൻറ്റിലും എല്ലാം വെള്ളവും. നിക്കർ എടുത്തിട്ടാന്ന് നോക്കിയതാ, നിക്കർ കഴുകിയിട്ടേക്ക് വരുന്നത് ഗൈസ്. അപ്പൊ നമുക്ക് പോവാം. ഇവിടെ ആണ്ടാ വെള്ളവടി ടീംസ്. ഞാണ്ട് ഓ കുഴിക്കാതെ തുടങ്ങി പോയി ഗൈസ്. അപ്പൊ നമുക്ക് പോവാപ്പോ. ഇവിടെ ഇഷ്ടംപോലെ ഞണ്ടും, ഇഷ്ടംപോലെ ഞണ്ടുണ്ട് ഇവിടെ. എനിക്കൊന്നും സംഭവമൊക്കെ എനിക്കൊന്നും വലുതായിട്ട് വരുമെന്ന് തോന്നുന്നു. വലിയ ഞണ്ടൊക്കെ ആവുമായിരിക്കും. എനിക്ക് കറക്റ്റ് അങ്ങോട്ട് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഒരു ഞണ്ട് കണ്ട 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 ഇതോട്ട് ഇഷ്ടംപോലെ സാധനമുണ്ട് ഇവിടെ. കൈകൊണ്ടൊക്കെ എടുക്കണമെന്നുണ്ട്. പിന്നെ എടുത്ത് പിന്നെ കയറി കടിച്ചാൽ വേണ്ട. ഇന്ന് പേരൊട്ടും വെളിയിൽ പറയാൻ പറ്റാത്ത ഞങ്ങളുടെ ഒരു കഷ്ട ഫാനായ ഒരാളെ കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് പോവാ. ഇവിടെ വേറെ ആരും ഒന്നും ഞങ്ങള് കണ്ടില്ല കേട്ടോ. അതാ ഞങ്ങള് മാസ്ക് മൊത്തൊക്കെ തേച്ച് വെച്ചു. മുഖത്തൊന്നും വേണ്ട. ബാ കൊറോണ. ഇവിടെ നമുക്ക് അങ്ങോട്ട് കൊറേ ഉണ്ടോ? ആണ്ടാ കുഞ്ഞുണ്ട്, വെറും കുഞ്ഞുണ്ട്. പ്രസവിച്ച് വേണം ഞണ്ടാ തോന്നുന്നു കേട്ടോ. ഇങ്ങോട്ടൊക്കെ കേറി പോന്ന കൊള്ളാം. ക്യാമറമാനെ കേറിയാണ് ഇറുക്കത്ത്. ആണ്ടാ എനിക്ക് പോകുന്നതിനു ചവിട്ടേ പിടിക്കണം. കൂട്ടം 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 ഞണ്ട് പെട്ട 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 അവരടുത്ത് പിടിച്ചിട്ടുണ്ടാ പോവാ. പലതൊക്കെ ഉണ്ടാകും പിടിച്ചിട്ട് അവർക്ക് കയറി പോകും. അങ്ങോട്ടൊക്കെ ഭയങ്കര ആഴാടാ. ഇല്ലെന്ന് അങ്ങോട്ട് വന്നില്ല കുളത്തിലോട്ട്. ഞങ്ങൾക്ക് വീണ്ടും വഴി തയ്യാറായി പോയി. ഞങ്ങൾ വെച്ച് അങ്ങോട്ട് ഇറങ്ങി. പക്ഷെ അങ്ങോട്ടല്ല, അങ്ങോട്ട് ഞാൻ പോവാ. തെരുപ്പ് പൂരിടാ. മണ്ണാ കൈപിടിക്കല്ലേ. നല്ല തണുപ്പുള്ള വെള്ളം. പുതിയ എന്റെ അറിവില് കടല് വെള്ളം. നമ്മൾ അന്ന് പോയ അവിടെ ആയിരുന്നു നമ്മളെ മറീന ബീച്ച് പോയപ്പോ. അത് നിനക്ക് എന്തോരം ഈ വഴി കൊറേ അങ്ങനെ നടന്നു പോണം കേട്ടോ. ഓണ്ടോ അങ്ങ് വരെയൊക്കെ നടന്നു പോണം. ഇപ്പൊ ഈ കൊറച്ച് വെള്ളത്തിൽ കൂടെ നടന്നാലോ നമുക്ക്. ഇനി ഫോട്ടോ എടുക്കാനൊക്കെ കുറച്ച് വെള്ളത്തിൽ കൂടെ നടക്കാം. അവിടെ ചെന്നിട്ട് നടക്കാം.
ഇവിടെ ഈ സംഭവം നിൽക്കുന്നത് നമുക്ക് ആഫ്രിക്കൻ മലനിരകളിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേക ഒരു പോച്ചയാണ്. നാണം ഇല്ലടാ നിനക്ക്, നീ പ്രകൃതി നശിപ്പിക്കുകയാണ് വാസ്തേ. അങ്ങോട്ട് വെള്ളത്തോട്ട് കടങ്ങടാ, നല്ല നല്ല കടങ്ങൾ ഇതേക്കടാ. എന്തോ അവിടെ കിടന്ന് കിളിക്കട്ട്, പിന്നെ പടർന്നു പോയി. ഇവിടെ പാലാണ്, എന്തോ സംഭവം. ഇവിടെ ഇറങ്ങി ഞാൻ അങ്ങോട്ട് പൂന്തിരിക്കും. ഇവിടെ എപ്പോഴും ആള് പോകുന്ന കളി. എന്താ പായലാണ്, പായലാണ്ട് വെച്ച് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ. പക്ഷെ കുഴപ്പമില്ല, സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമ്മൾ പലതും കാണിച്ചു കൊടുക്കും. ഊരാൻ പറ്റില്ല, പ്രകൃതിയെ നശിപ്പിക്കുന്നു. ഞാൻ കണ്ടുപിടിച്ചു അല്ല, ഇതാണ് നമ്മള് പണ്ട് പഠിച്ചിട്ടില്ലേ ഈ സയൻസ്, ബ്ലൂ ഗ്രീൻ ആൽഗ എന്നൊക്കെ. ആണ് വേണമെങ്കിൽ സ്കൂളിൽ കൊണ്ട് കൊടുക്കാം, 1500 രൂപ കിട്ടും. 1500 രൂപ കിട്ടും സ്കൂളിൽ കൊണ്ട് കൊടുക്കാം നമുക്ക് ലാബ് വെക്കാൻ. ഇതാണ് ബ്ലൂ ഗ്രീൻ ആൽഗ, കാണാത്തർക്കും കാണിച്ചു. ക്യാമറമാനെ മുകളിലോട്ട് ഇട്ട് കൊടുത്താലോ. ക്യാമറമാനെ ഇടപ്പ എടുത്തോണ്ട് ഇടപ്പൊക്കെ അകത്തോട്ട് പിടിച്ചിടറാ. അതുപോലെ ചേട്ടൻ വരുന്ന ചോദിക്കാം, ഉപ്പോളാന്ന് ചോദിക്കാം. ഇവിടെ കൃഷി ഉണ്ടാ മീൻ്റെ. ഇങ്ങോ വാ, പറ്റത്തില്ല ഗായ്സ്, വാ പോവാ. നമുക്ക് തോണിക്കകത്ത് നമ്മളവിടെ ചേട്ടാന്ന് വെച്ചാലോ. ഞാൻ പറയാം, നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിക്കാം. സബ്സ്ക്രൈബ്സ് ഞാൻ കഴിഞ്ഞോട്ടെ, കായലുള്ളത് ഉപ്പുവെള്ളമാണോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. നമ്മള് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും, ഉപ്പുവെള്ളമാണോ അല്ലയോ മാത്രം പറഞ്ഞു. അതെ ടേസ്റ്റ് പറഞ്ഞോ. നിനക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു തരുവാടാ, ഉപ്പുവെള്ളമാണോ അല്ലയോ എന്ന്. എന്ത് ഇത്? ശരിയാടാ, ജീവികളാണല്ലോ ഇവിടെ. ശങ്കരാത്തേരപ്പ മീൻ കറിയുള്ള ഞങ്ങളവിടൊക്കെ ഉപ്പായാല അവിടെ ഉപ്പൊന്നും ഇല്ല. ഞാൻ വെള്ളത്തിൽ കുടിച്ചു. എന്താ പൊന്നളിയാ നമുക്ക് ഈ കണ്ടർക്കാടിനെ കുറിച്ചില്ല, നമുക്ക് ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഞങ്ങൾ ചിലപ്പോ ഇല്ലേ അടുത്താഴ്ചത്തേക്ക് വീഡിയോ ഒക്കെ ഇടാൻ ഞങ്ങൾക്ക് ചിലപ്പോ ഇച്ചിരി ഡിലേ ആണ് കേട്ടോ. ഞങ്ങൾ അടുത്ത ആഴ്ച ഞങ്ങൾക്ക് ഇച്ചിരി വേറെ പരിപാടിയുണ്ട്, ചെറിയൊരു വീട്ടിലെ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, അതൊക്കെ നമ്മളെന്നാലും അതിന്റെ ഇടയ്ക്ക് കൂടെ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കൂ. ഇല്ലേ ക്യാമറമാനെ അത്രേ ഉള്ളു, പോകാം. ഇവിടെ മീനൊക്കെ ഉണ്ട് കേട്ടോ. ഉപ്പാണോ നൈസായിട്ട് പറഞ്ഞില്ല. അതായത് പറഞ്ഞേ പിടിക്കുന്നേ.
ചത്തുകയാണോ പൊക്ക്? ആ എന്നെ പിടിച്ചു കൊന്നറാവന അതിന്. രക്ഷിക്കടാ എന്നെ രക്ഷിക്കടാ, വെള്ളത്തിലോട്ട് അടിച്ചു കൊന്നിട്ട് പറയുന്ന കേട്ടാ. ഈ മര കാണിച്ചു തരാൻ വേണ്ടിയല്ലേ മാറിയെന്നാണ് ഞാൻ എടുത്തറിയാൻ. അങ്ങോട്ട് കണ്ടു കണ്ടോ രണ്ട് വീട് കണ്ടിട്ട് വന്നാലോ. എന്തിനാടാ ഞങ്ങള് പകുതേ കണ്ടല്ലോടെ, ആറ് വരെ കണ്ടുള്ളു. എന്നാ ഞങ്ങള് ഊരി ആടെ സാധനം ഊരിയിട്ടിട്ട് എന്തായാലും കാണിക്കൊടുത്തോടെ. കണ്ടിട്ടൊരു ലുക്ക് വെച്ചിട്ട് പറഞ്ഞു അതന്നെ. ഒരു ദിവസത്തിന് പോയാ മതി. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ, എവിടെ വന്നാലും ഉണ്ടല്ലോ, എവിടെ പോയാലും. അസറിനൊരു ഫോട്ടോ എടുക്കുകയും വേണം, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണം. നമ്മള് അസറിന്റെ ഇല്ലേ, ഞങ്ങൾ ഇന്ന് അസറിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞങ്ങളൊന്ന് ഐഫോൺ ആരുടെ അറിയാം? നമ്മുടെ എന്റെ പൊന്നെ ഇവൻ എന്റെ അടുത്ത് നിന്ന് ചോദിച്ചില്ല ഫോണിലൊന്ന് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ കൊടുക്കാന്ന് പറഞ്ഞു. അതിനാ ഇവൻ ഈ കിടന്ന് കരയുന്നത്. എന്തായാലും ഞങ്ങള് അസറിന്റെ ഇല്ലേ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ഞങ്ങളൊന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫോളോ ചെയ്യണം, അങ്ങനെ ഫോളോ ചെയ്യണമെന്നില്ല, വേണമെങ്കിൽ എല്ലാരും റിപ്പോർട്ട് അടിക്കണം. റിപ്പോർട്ട് അടിക്കാൻ അക്കൗണ്ട്, അവന്റെ അക്കൗണ്ട് നശിപ്പിച്ചാണ്. അസറിന്റെ ഫാൻസാ കേട്ടോ. ഞാൻ പറഞ്ഞില്ല അസർ ഇപ്പൊ പുതിയ സ്കൂളിൽ പോകുന്നില്ല ഊർദില്. അപ്പൊ അവിടെ പോയപ്പോ അവിടുത്തെ പിള്ളേര് അതേണ്ട അശ്വിനോ നിശ്ചയിച്ച മറ്റേ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അശ്വിനോ ആശ്ലി ആശ്ലി എന്ന് പറയുന്ന ഒരു കൊച്ചു അസറിന് മെസ്സേജ് അയച്ചേക്കുന്നത്. എന്തോ മെസ്സേജ് പഠിക്കുന്ന. അപ്പൊ അസർ ചോദിച്ചാ എങ്ങനെ മനസ്സിലായി? ഞാൻ നിങ്ങളെ വ്ളോഗ് എല്ലാം കാണുന്നുണ്ട്, വ്ളോഗിനകത്ത് കണ്ടെന്ന്. അങ്ങനെ നമ്മളെല്ലാവർക്കും ഒരു ഫാൻസ് വെച്ചൊക്കെ വരും. നമ്മുടെ ഫസ്റ്റ് ഞങ്ങള് ഫസ്റ്റ് ഇട്ട വീഡിയോയ്ക്കകത്ത് ഇപ്പൊ 1K കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വ്യൂസ്. ഫസ്റ്റ് കൊതുകുപോലെ. ഞങ്ങൾ കുഴപ്പമില്ല, ഞങ്ങൾ പെതുക്കെ പെതുക്കെ ഇങ്ങനെ കയറി വരും. നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് എന്തായാലും ഞങ്ങൾക്ക് വേണം കേട്ടോ. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. കുറെ തെറ്റ് കാണും, തെറ്റേ ഉള്ളു. അതും കുഴപ്പമില്ല, നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിടും, നമ്മൾ സെറ്റാവും. ഇല്ലടാ അപ്പൊ ഇനി ഞങ്ങൾക്ക് ഇനി ഇവിടെ ഞങ്ങൾ തിരിച്ചിറങ്ങി നടന്നു പോട്ടെ എന്നാ. ഞങ്ങളിപ്പം വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഇവിടെ ഇരിക്കും. അപ്പൊ ഞങ്ങൾ കുറച്ചൊരു ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാന്ന് വെച്ചു. വേണ്ട അസറും ബാസ്തുറും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടോ. കേട്ടാ ഫോട്ടോ എടുക്കുന്നുണ്ടാ. അപ്പം നമുക്ക് ഇനിയിപ്പം ഇവിടുന്ന് തിരിച്ചിറങ്ങണം, ഇവിടുന്ന് തിരിച്ചിറങ്ങി കുറച്ച് നടക്കണം. അപ്പം നമ്മൾ അവിടുന്ന് ഇറങ്ങണം.
പാടാ ഇറങ്ങുന്നില്ല ക്യാമറമാൻ. ക്യാമറമാൻ മുഖമൊക്കെ കാണിക്കാൻ വയ്യ, നാണമാണ്. അപ്പൊ ഞാനിപ്പോ ഇരിക്കുന്നത് എന്റെ വീട്ടിലാണ്. അപ്പം ഞങ്ങളന്ന് കണ്ടത് കാട്ടി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ കാറ്റ് കൊള്ളാൻ വേണ്ടി ഒരു ബീച്ചിൽ കയറി. അപ്പൊ ബീച്ചിൽ കയറിയ സമയത്ത് ഞങ്ങൾ ഒരു ഇതുണ്ടായിരുന്നു, ഞങ്ങളിങ്ങനെ ഫോണിൽ ഞങ്ങളുടെ വീഡിയോ ഒക്കെ നോക്കി നടന്നു പോവാ. നടന്നു നോക്കി പെട്ടെന്ന് ഒരു പട്ടി അവിടെ നിന്ന് ഓടി വന്നു. ഓടി വന്നപ്പോൾ ഞങ്ങൾ വെച്ച് പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ കാണിച്ചപ്പോൾ അങ്ങ് പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ പോയില്ല, പെട്ടെന്ന് ഓടി. അങ്ങനെ അസർ ആയിരുന്നു ആദ്യം, അസറും ഓടി, എൻ്റെ ബാസിറ്റ് ഓടി, പിന്നെ ഞാനും ഓടി. അങ്ങനെ ഞാനും ഓടി ഒരു കുഴിയിലോട്ട് അങ്ങ് മറഞ്ഞു വന്നു. കുഴിയിലോട്ട് മറിഞ്ഞു വന്നപ്പോൾ പെട്ടെന്ന് ഓടി ഒരു കല്ല് ഇങ്ങനെ കോർപ്പിച്ചിരുന്നു. കല്ല് ഇങ്ങനെ ഒന്ന് ഇടിച്ചേറി, ഇത് ചേറിയിട്ട് രണ്ട് സ്റ്റിച്ചൊക്കെ ഇട്ടേക്കൊണ്ട് സ്റ്റിച്ച് അഞ്ച് ഇങ്ങനെച്ചിട്ട് കുഴപ്പങ്ങളൊക്കെ പറ്റി ഇങ്ങനെ ഇരിക്കുക. പിന്നെ അടുത്ത വീഡിയോ ഒക്കെ ഇടയിച്ചിട്ട് താമസം കാണും. അപ്പോൾ അത് ഇതിൻ്റെ ഒരു കുഴപ്പം കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലിരുന്നാണ് എൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.